ബാംബർഗ് പട്ടണത്തിലെ പ്രസിദ്ധമായ വിശുദ്ധ ഗീവർഗീസിന്റെയും വിശുദ്ധ പത്രോസിന്റെയും നാമത്തിലുള്ള കത്തീഡ്രലിലേക്ക് കൃപയുടെ കവാടത്തിലൂടെ നമ്മൾ പ്രവേശിക്കുകയാണ്. സ്വാഗതം. ഏത് ദേവാലയത്തിൽ പ്രവേശിച്ചാലും നമ്മുടെ മാമോദീസായുടെയും നമ്മുടെ ദൈവത്തിൻ്റെ പ്രിയമക്കളായി തീർന്നതിൻ്റെയും ജന്മപാപത്തിൽ നിന്നും കർമ്മപാപത്തിൽ നിന്നും നമ്മെ മോചിപ്പിച്ച് ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് നമ്മൾ ഉയർത്തിയ നമ്മുടെ മാമോദീസായുടെ ഓർമ്മ ഓർത്തുകൊണ്ട് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ബുദ്ധിയും മനസ്സും ശരീരവും സമർപ്പിച്ചുകൊണ്ട് ത്രിത്വത്തിൻ്റെ നാമത്തിൽ നമ്മൾ അകത്ത് പ്രവേശിക്കുന്നു. വിശുദ്ധ ജലത്തെ തൊട്ടിട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മളെ തന്നെ ആശീർവദിച്ച് നമ്മൾ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നു. സ്വാഗതം. ഒരു ദേവാലയത്തിൽ പ്രവേശിക്കുമ്പോൾ ആദ്യം അവിടുത്തെ കെടാവിളക്ക് എവിടെയാണ് എന്നാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ആ കെടാവിളക്ക് ഉള്ള സ്ഥലത്താണ് ആ ദേവാലയത്തിൻ്റെ ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്നത്. യേശു ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സാന്നിധ്യത്തിൻ്റെ ഉള്ള സക്രാരിയുടെ അടുത്തേക്കാണ് ഈ കെടാവിളക്ക് നമ്മെ നയിക്കുന്നത്. ഈ സക്രാരിയുടെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബാംബർഗ് കത്തീഡ്രലിൻ്റെ ഉള്ളിലേക്കുള്ള യാത്ര നമുക്ക് ആരംഭിക്കാം. ബാംബർഗ് കത്തീഡ്രലിൻ്റെ ഇടതുവശത്തുള്ള ചെറിയ സാക്രമെന്റ് കപ്പേളയിലാണ് സക്രാരി ഉള്ളത്. സക്രാരിയുടെ മുകളിലായി പ്രസിദ്ധനായിട്ടുള്ള ലൂക്കാസ് ക്രാനാഹ് ഡെർ എൽട്ടെറെ അദ്ദേഹത്തിൻ്റെ സ്കൂളിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാര് വരച്ചു എന്ന് പറയപ്പെടുന്ന ഏകദേശം 1520 ആണ്ടിൽ വരച്ച കൊന്തയുടെ ഒരു പ്രധാന മനോഹരമായിട്ടുള്ള ചിത്രമാണ്. റോസാപ്പൂക്കൾ കൊണ്ട് നിർമ്മിച്ച കൊന്തയും അതിൻ്റെ മധ്യത്തിൽ ക്രൂശിതനായ കർത്താവും ചുറ്റും വിശുദ്ധരായിട്ടുള്ള വ്യക്തികളും മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന കൊന്തയുടെ മനോഹരമായ ചിത്രം. ഈ സാക്രമെന്റ് കപ്പേളയിൽ 1958 സെപ്റ്റംബർ 8 മരണമടഞ്ഞ 1943 മുതൽ 1958 വരെ ബാംബർഗിൻ്റെ സഹായമെത്രാനായിട്ടുള്ള ദൈവശാസ്ത്ര പണ്ഡിതനായിട്ടിരുന്ന ആർത്തൂർ മിഖായിൽ ലാൻഡ് ഗ്രാഫിൻ്റെ ശവകുടീരമുണ്ട്. അതോടൊപ്പം 17 March 1935 മരിച്ച ബാംബർഗിലെ മറ്റൊരു സഹായമെത്രാനായിരുന്നുള്ള ആഡാം സെങ്ങറിൻ്റെയും ശവകുടീരം ഈ കപ്പേളയുടെ ഉള്ളിൽ ഉണ്ട്. അവരുടെ ഓർമ്മ ഫലകങ്ങൾ ഈ കപ്പേളയുടെ രണ്ടു വശത്തുമായിട്ട് നമുക്ക് കാണുവാനും സാധിക്കും. 1215 പണിതുയർത്തിയ ഇപ്പോഴത്തെ മൂന്നാമത്തെ കത്തീഡ്രലിൻ്റെ ഭാഗം തന്നെയാണ് ഈ ക്രിപ്റ്റ. 70 ഈ ക്രിപ്റ്റ വീണ്ടും കോട്ടസ്റ്റീൻസിന് വേണ്ടി ഉപയോഗിച്ചു തുടങ്ങി. ആദ്യം ഇത് ബിഷപ്പുമാരുടെ ശവകുടീരമായിട്ടാണ് പണിതുയർത്തിയത്. ഇപ്പോഴിത് മാമോദീസ കപ്പേളയായിട്ട് ഉപയോഗിക്കുന്നു. ഈ കിണറ് ഒറിജിനലാണ്. ഇതിൻ്റെ അകത്ത് ജലമുണ്ട്. മാമോദീസയ്ക്ക് വേണ്ടിയിട്ട് വേനൽക്കാലത്ത് ഇതിൻ്റെ ജലം തന്നെയാണ് ഈ കിണറിൽ നിന്ന് തന്നെയാണ് എടുത്തുപയോഗിക്കുന്നത്. മാമോദീസ കിണറായിട്ട് ഇപ്പോഴിത് ഉപയോഗിക്കുന്നു. 1840 മുതൽ ഈ കിണറ് ഉപയോഗത്തിലുണ്ട്. ഈ ക്രിപ്റ്റയുടെ ഈ കിണറിനോട് അടുത്ത് തന്നെ പുറകിലായിട്ട് ക്രിപ്റ്റയുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് മാർബിൾ ഫലകത്തിൽ ഇവിടുത്തെ 5 എന്ന് പറയും, 5 ആർച്ച് ബിഷപ്പിന്റെ പേര് കൊത്തിവെച്ചിട്ടുണ്ട്. ബാംബർഗിൻ്റെയും വ്യൂർസ്ബുർഗിൻ്റെയും രൂപതകൾ ഒന്നിച്ച് ഭരണം നടത്തിയ 5 പേരുകളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഈ കിണറിൻ്റെ ഇടത് ഭാഗത്തായിട്ട് ഭിത്തിയോട് ചേർന്ന് കാണുന്ന മാർബിൾ ഫലകത്തിൽ 5 പേരുണ്ട്. കോർദ എപ്പിസ്കോപ്പോറും
പ്രിൻസിപ്പ്യൂം എന്നാണ്. അതായത് ഹൃദയം എന്നാണ് കോർദ എന്ന വാക്കിൻ്റെ അർത്ഥം. ഈ അഞ്ചു പേരെ അവരുടെ ശരീരം അടക്കിയിരിക്കുന്നത് വ്യൂർസ്ബർഗ് കത്തീഡ്രലാണ്. അവരുടെ ഹൃദയം മാത്രം, ഈ അഞ്ചു പേരുടെ ഹൃദയം ഈ മാർബിൾ ഫലകത്തിൻ്റെ പുറകിൽ അടക്കിയിരിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫ്യൂർസ് ബിഷപ്പ് ഫ്രാൻസ് ലൂഡ്വിക് ഫോൺ എർത്താലാണ്. അദ്ദേഹമാണ് ബാംബർഗിൽ ആദ്യമായിട്ട് ഒരു ആശുപത്രി ഉണ്ടാക്കാൻ മുൻകരുതൽ എടുത്തത്. അവിടെ പലതും ഫ്രീ ആയിട്ട് ചെക്കപ്പും ഒക്കെ നടത്തുന്ന ഒരു ഒരു പരിപാടിയും ഉണ്ടായിരുന്നു. ഈ ആശുപത്രിയാണ് ഇപ്പോൾ റെസിഡൻസ് ഷ്ലോസ് ഹോട്ടൽ ആയിട്ട് ഗൗസ്റ്റാഡിലേക്ക് പോണ വഴിക്ക് വലതുവശത്തായിട്ട് പ്രവർത്തിക്കുന്നത്. ഇപ്പോഴതൊരു ഒരു പ്രസിദ്ധമായിട്ടുള്ള ബാംബർഗിലെ ഹോട്ടലാണ്. 70s പുതിയ ഹീറ്റിംഗ് സിസ്റ്റം ബാംബർഗിന് വേണ്ടി പണി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ ക്രിപ്റ്റോട് ചേർന്ന് 1107 ഉണ്ടാക്കിയ കത്തീഡ്രലിൻ്റെ ഒരു പ്രധാന ഭാഗം കണ്ടെത്തി ഉണ്ടായി. ഇത് നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ തന്നെ ഈ ഗേറ്റിൻ്റെ ഉള്ളിലേക്കൊരു വഴി ഉണ്ട്. അവിടെയാണ് ആ 1107 ഉണ്ടാക്കിയ കത്തീഡ്രലിൻ്റെ പ്രധാന ഭാഗമായിട്ട്, കത്തീഡ്രലിൻ്റെ ഏറ്റവും പഴയ ഭാഗം, തറക്കല്ല് പോലെ ഉള്ള ഒരു ഭാഗം നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത്. ഈ ക്രിപ്റ്റയിലെ മറ്റ് രണ്ട് പ്രത്യേകതകളുണ്ട്. ഇവിടെ പ്രധാനപ്പെട്ട രണ്ട് ശവക്കോട്ടകളുണ്ട്. ഈ ക്രിപ്റ്റയിൽ ആണ് ചക്രവർത്തി ഹെൻറി 4th ചെറുമകനായിട്ടുള്ള കോൺറാഡ് 3rd രാജാവിൻ്റെ ശവകുടീരം. കോൺറാഡ് 3rd ഹോഹൻസ്റ്റൗഫൻ കുടുംബത്തിൽ നിന്നുമുണ്ടായ ആദ്യത്തെ രാജാവാണ് കോൺറാഡ് 3rd. ഇദ്ദേഹം 1152 February 15 ബാംബർഗിൽ വെച്ച് മരണമടഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ബാംബർഗിലേക്ക് തന്നെ കൊണ്ടുവന്ന് അടക്കുകയാണ് ചെയ്തത്. കോൺറാഡ് 3rd രാജാവ് തൻ്റെ മരണക്കിടക്കയിൽ വെച്ച് തൻ്റെ സഹോദരപുത്രനായ ഫ്രീഡ്രിക് ബാർബറോസയെ രാജാവായിട്ട് നിയോഗിക്കുകയാണ്. സാധാരണ സ്വന്തം മക്കളെയാണ് തൻ്റെ പിൻഗാമിയായിട്ട് ഉയർത്തുക. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകന് പ്രായപൂർത്തിയാകാത്തതിനാൽ നെഫ്യൂവിനെയാണ് രാജാവായിട്ട് വാഴിച്ചത്. കോൺറാഡ് 3rd ശവകുടീരത്തിൽ ഹിയർ റൂവൻ ദി ഗെബൈനെ കൈസർ കോൺറാഡ് ദർ ദ്രിറ്റെ ഔസ്റ്റേം കെഷ്ലെക്ട് ദർ ഹോയൻ സ്റ്റൗഫൻ. ഇവിടെ ഹോയൻ സ്റ്റൗഫൻ കുടുംബത്തിൽ നിന്നുള്ള ചക്രവർത്തി കോൺറാഡ് 3rd അന്ത്യവിശ്രമം കൊള്ളുന്നു എന്ന് കൊത്തിവെച്ചിട്ടുണ്ട്. ഇത് ഇവിടുത്തെ അൾത്താരയാണ്. സാധാരണ ഇത് മാമോദിസയുടെ സമയത്ത് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഈ അൾത്താരയിൽ ഇപ്പോഴ് വിശുദ്ധ ബലി അർപ്പിക്കാറില്ല. ഈ ആമ്പ്, ഈ വചനപീഠം ഇവിടുത്തെ പ്രധാനപ്പെട്ട അൾത്താരയിൽ, ഡോമിനുള്ളിലുള്ള പ്രധാനപ്പെട്ട അൾത്താരയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. പുതിയത് നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ ഈ അടുത്തിടയ്ക്കാണ് ഇത് ഈ ക്രിപ്റ്റയിലേക്ക് മാറ്റിയത്. കോൺറാഡ് 3rd തന്നെ അദ്ദേഹത്തെ ആദ്യം വടക്കിയിരുന്ന ഇവിടെ ആയിരുന്നില്ല. രാജാവ് കോൺറാഡ് 3rd ആദ്യം വടക്കിയിരുന്നത് ഹെൻറിക്കിൻ്റെയും ഹെൻറിയുടെയും കുണികുണ്ടയുടെയും ശവകുടീരത്തിനടുത്തായിരുന്നു. 1975 ഇപ്പോഴുണ്ടായിരുന്ന അദ്ദേഹത്തിനെ അടക്കം ചെയ്തിരിക്കുന്ന ഈ സ്ഥലത്തേക്ക് മാറ്റിയത്. ഇവിടെ പല ബിഷപ്പുമാരെയും അടക്കിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് 5 ബിഷപ്പുമാരെ ഒന്നിച്ച് അടക്കിയിട്ടുണ്ട്. അതിൽ ഏബർഹാർഡ് 1rd, ഏഗിൽബെർട്ട് ടീമു, ഉൾഫിംഗ് ഫോൺ സ്റ്റൗബൻബെർഗ്, പിന്നെ ഹെൻറിക് 2rd ഫോൺ സ്റ്റേൺബെർഗ്. ഇങ്ങനെ 5 ബിഷപ്പുമാരെ ഒന്നിച്ച് ഇവിടെ അടക്കിയിട്ടുണ്ട്. ഇതിൽ ഏബർഹാർഡ് 1rd ആയിരുന്നു
ബാംബർഗിലെ ആദ്യത്തെ ബിഷപ്പ്. 1340-1328 ഇടയിലുള്ള ബാംബർഗിലെ ബിഷപ്പുമാരുടെ ശവകുടീരങ്ങളാണ് ഈ ക്രിപ്റ്റയിൽ ഉള്ളത്. ഈ ക്രിപ്റ്റ ഇപ്പോഴത്തെ പണിതുയർത്തിയ ഈ ബാംബർ കത്തീഡ്രലിൻ്റെ ഏറ്റവും പഴയ ഭാഗമാണ്. മാമോദീസയ്ക്ക് ഇവിടെയാണ് എൻ്റെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പാടാനും. അതുപോലെ തന്നെ മാമോദീസയുടെ എല്ലാ കർമ്മങ്ങളും ഇവിടെ ഉള്ളിലാണ് നടത്തുന്നത്. വേനൽക്കാലമാവുമ്പോൾ ഇതിൽ നിന്നുള്ള കിണറിൽ നിന്ന് തന്നെ വെള്ളമെടുത്ത് ഉപയോഗിക്കുകയും ചെയ്യും. ഇതാണ് കത്തീഡ്രലിൻ്റെ മുകളിലേക്ക് കയറാനുള്ള വഴി. പടിഞ്ഞാറ് ഭാഗത്തുള്ള ക്രിപ്റ്റയിലേക്കാണ് നമ്മൾ ഇനി യാത്രയാകുന്നത്. വെസ്റ്റേൺ ക്രിപ്റ്റ. ആദ്യം ഇറങ്ങിച്ചെല്ലുന്ന ഭാഗത്ത് വിശുദ്ധ ഓട്ടോയുടെ തിരിശേഷിപ്പ് കപ്പേളയാണ്. ഫ്രിറ്റ്സ് ക്യുവെനിക് ഉണ്ടാക്കിയ വിശുദ്ധ ഓട്ടോയുടെ ഒരു വെങ്കൽ പ്രതിമ അവിടെയുണ്ട്. വിശുദ്ധ ഓട്ടോയുടെ തിരിശേഷിപ്പാണ്, അദ്ദേഹത്തിൻ്റെ ഒരു അസ്ഥിക്കഷ്ണമാണിത്. അടക്കിയിരിക്കുന്നത് മിഖായൽസ്ബർഗിലെ വിശുദ്ധ മൈക്കിളിൻ്റെ പള്ളിയുടെ ഉള്ളിലാണ്. 1990 അദ്ദേഹം ചക്രവർത്തി ഹെൻറി 4 പട്ടാളത്തിൽ ചേർന്ന് 1101 അദ്ദേഹത്തിൻ്റെ ചാൻസലറായി. 1102 ചക്രവർത്തി അദ്ദേഹത്തെ ബാംബർഗിൻ്റെ ബിഷപ്പായിട്ട് അവരോധിച്ചു. സന്യാസികൾക്ക് വേണ്ടി ഒത്തിരിയേറെ ആശ്രമങ്ങൾ അദ്ദേഹം ഉണ്ടാക്കി. അതിനാൽ അദ്ദേഹത്തെ സന്യാസികളുടെ പിതാവ് എന്നാണ് വിളിക്കുക. 1139 ജൂൺ മാസം 30 വിശുദ്ധ ഓട്ടോ മരണമടഞ്ഞു. ഈ വിശുദ്ധ ഓട്ടോയുടെ കപ്പേളയിലേക്ക് ഇറങ്ങുന്നതിൻ്റെ മുകളിലായിട്ട് തന്നെയാണ് ഇന്ന് വരെ ഇവിടെ ജോലി ചെയ്തിട്ടുള്ള ബിഷപ്പുമാരുടെ ഫലകം, പേരെഴുതിയ ഫലകങ്ങളുള്ളത്. 75 ബിഷപ്പുമാർ ബാംബർഗിലെ സേവനം ചെയ്തിട്ടുണ്ട്. ഈ ഓട്ടോയുടെ കപ്പേളയിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നതാണ് ആർച്ച് ബിഷപ്പുമാരുടെ ശവകുടീരം. ഈ ഭാഗം 1185 തീപിടുത്തത്തിന് ശേഷം പടിഞ്ഞാറ് ഭാഗത്തുള്ള ഈ അടിപ്പള്ളയിൽ പഴയ കത്തീഡ്രലിൻ്റെ ഭാഗങ്ങളെല്ലാം ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു. 20 തുടക്കത്തിൽ പടിഞ്ഞാറൻ ഭാഗത്തുള്ള അൾത്താരയുടെ അടിയിൽ ഒരു ബിഷപ്പുമാരുടെ ശ്മശാനം പണിയാനുള്ള പണികൾ ആരംഭിക്കുകയാണ്. ആ സമയത്താണ് ഇതിൻ്റെ അവശിഷ്ടങ്ങൾ, യഥാർത്ഥ പഴയ ഹെൻറി 2 പണിത് കഴിപ്പിച്ച കത്തീഡ്രലിൻ്റെ ഭാഗങ്ങൾ കണ്ടെത്തുന്നത്. ഇപ്പോഴ് ഇത് ആർച്ച് ബിഷപ്പുമാരുടെ ശവക്കോട്ടയായിട്ട് മാറ്റിയിരിക്കുന്നു. മനോഹരമായിട്ടുള്ള ഒരു ശവക്കോട്ടയാണ് ഇവിടെ. 1998 ആദ്യമായി ഈ ശവക്കോട്ടയിൽ ഒരു ആർച്ച് ബിഷപ്പിനെ അടക്കിയത്. 1955 മുതൽ 76 ബാംബർഗിൻ്റെ ആർച്ച് ബിഷപ്പായിരുന്ന ജോസഫ് ഷ്നൈഡർ എത്രയാണ് ആദ്യമായിട്ട് ഈ കല്ലറയിൽ അടക്കിയിരിക്കുന്നത്. 12 മെത്രാൻമാർക്ക് ഉള്ള ഒരു ശവക്കോട്ടയാണ് ഇത്. 12 അടക്കുവാൻ ഇവിടെ കഴിയും. ഇവിടെ നിന്ന് വരുമ്പോൾ ഈ കാണുന്ന ഭാഗങ്ങളെല്ലാം ഹെൻറി 2 പണി കഴിപ്പിച്ച ആദ്യത്തെ കത്തീഡ്രലിൻ്റെ അവശിഷ്ടങ്ങളായിട്ട്
ഏറ്റവും പഴക്കമുള്ള കത്തീഡ്രലിൻ്റെ ഭാഗങ്ങളായിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ്. ഈ അടുത്ത കാലത്താണ് ഇവ കണ്ടുപിടിക്കപ്പെട്ടത്. ഈ മെത്രാന്മാരുടെ ശവക്കോട്ട പണിയാനുള്ള ഉദ്യമത്തിനിടയിലാണ് ഈ ഖണ്ഡത്തിൽ ഉണ്ടായത്. നമ്മൾ ഇറങ്ങി ശ്മശാനത്തിൽ നിന്ന് കയറി വിശുദ്ധരുടെ ലോകത്തിലേക്ക് കടക്കുകയാണ്. വിശുദ്ധ ഹെൻറിയുടെയും കുണികുണ്ടയുടെയും തലയൂട്ടി സൂക്ഷിച്ചിരിക്കുന്ന കപ്പേളയിലേക്കാണ് നമ്മൾ കയറിയെത്തുക. ഹോയിപ്റ്റർ കപ്പേള എന്ന് പറയും. രണ്ട് പേരുടെയും തലയൂട്ടി സൂക്ഷിച്ചിരിക്കുന്ന റെലിക്വറിയാണ് ഇത്. 1997 ഇത് പണിതുയർത്തിയത്. വിശുദ്ധ ഹെൻറിക്സിൻ്റെയും കുണികുണ്ടയുടെയും തലയൂട്ടിയുടെ തിരിശേഷിപ്പ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു. കുണികുണ്ടയുടെ തലയൂട്ടി കിഴക്കേ കോറിൻ്റെ നമ്മൾ കണ്ട ആ ക്രിപ്റ്റയുടെ മുകളിലുള്ള ഇപ്പോഴ് പാട്ടുകാർ പാടാൻ ഉപയോഗിക്കുന്ന സ്ഥലത്ത് കിഴക്കേ ക്രിപ്റ്റയുടെ മുകളിൽ കിഴക്കേ കോറിൻ്റെ അടുത്ത് പഴയ അൾത്താരിയായിരുന്നു അന്ന്. അതിൻ്റെ ഏറ്റവും ഭാഗങ്ങളിലായിട്ട് ഒരു ചെറിയ അൾത്താരയിലായിരുന്നു സൂക്ഷിച്ചിരുന്നത്. ഇപ്പോഴത് സ്വർണ്ണൻ ലോഹ എന്നറിയപ്പെടുന്ന ആ ഒരു ഭാഗത്തിലായിരുന്നു വിശുദ്ധ കുണികുണ്ടയുടെ തലയോട്ടി പണ്ട് സൂക്ഷിച്ചിരുന്നത്. ഈ കത്തീഡ്രലിൻ്റെ ഏറ്റവും പഴയ ഭാഗങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. വിശുദ്ധ കുണികുണ്ടയോടും വിശുദ്ധ ഹെൻറിക്കിനോടും നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വലിയ സ്നേഹവും സമാധാനവും നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകാൻ, വിശുദ്ധരായി ജീവിക്കുവാൻ. ഒത്തിരി പേർ കുടുംബങ്ങൾ തകർന്നു പോയ കുടുംബങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്, നമ്മൾ അറിയുന്നവരിലുണ്ട്, നമ്മുടെ കുടുംബാംഗങ്ങളിലുണ്ടാകാം. അവർക്കെല്ലാം വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബത്തെ ഒരുമിച്ച് നിർത്താൻ, വിശുദ്ധിയിലേക്ക് നയിക്കാൻ ഇവരുടെ മധ്യസ്ഥത നമ്മളെ സഹായിക്കട്ടെ. എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ, എല്ലാ ദമ്പതിമാർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ഓരോ വ്യക്തിക്കും കടമയുണ്ട്. കാരണം കുടുംബം തകർന്നാൽ ലോകം തകരും. വിശുദ്ധമായ ജീവിതത്തിലൂടെ മാത്രമേ ലോകത്തെ വിശുദ്ധീകരിക്കുവാനേ നമുക്ക് കഴിയത്തുള്ളൂ. ഈ വിശുദ്ധ ദമ്പതികൾ വിശുദ്ധമായി ജീവിക്കുവാൻ നമ്മളെ അനുഗ്രഹിക്കും. ഈ കവാടമാണ് ഹോയിപ്റ്റ് കപ്പേളയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന കത്തീഡ്രലിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതാണ് വിശുദ്ധ ഹെൻറിക്സിൻ്റെയും കുണികുണ്ടയുടെയും ഹോയിപ്റ്റ് കപ്പേള. സങ്കീർത്തിയോട് ചേർന്നുള്ള നാഗിൽ കപ്പേള അല്ലെങ്കിൽ കുരിശിൻ്റെ ആണിയുടെ കപ്പേള എന്ന് വിളിക്കുന്ന അടിപ്പള്ളിയിലേക്കാണ് നമ്മൾ ഇനി യാത്രയാകുന്നത്. വിശുദ്ധ ആണിയുടെ കപ്പേളയാണിത്. കർത്താവിനെ കുരിശിൽ തറച്ച് 3 ആണികളാൽ തൂക്കപ്പെട്ട ദിവ്യനാഥൻ്റെ ആ ആണിയുടെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഏകദേശം 11 സെൻറ്റിമീറ്റർ നീളമുണ്ട് ഇതിന്. ഇതിൻ്റെ തലഭാഗം അതുപോലെ തന്നെ അറ്റവും മുറിയപ്പെട്ടതാണ്. അത് ആദ്യമേ തന്നെ ഉണ്ടായിരുന്നില്ല. ഹെൻറി 2 ജെറുസലേം യാത്ര നടത്തിയപ്പോൾ അവിടെ നിന്നും കൊണ്ടുവന്നതാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. 1652 ജന്മന അന്ധനായിട്ടുള്ള ഒരു കൃഷിക്കാരൻ ഇവിടെ വന്ന് ഈ തിരു ആണിയുടെ മുമ്പിൽ പ്രാർത്ഥിച്ച് സുഖപ്പെട്ടു എന്നുള്ള ഒരു ചരിത്രവും ഈ തിരു കുരിശിൻ്റെ ആണിക്കുണ്ട്. യേശുക്രിസ്തുവിൻ്റെ
തിരിശേഷിപ്പിൻ്റെ ഒരു ഭാഗമാണ് ഈ ദിവ്യ ആണി. കർത്താവായ ഈശോ നമുക്ക് വേണ്ടി മൂന്ന് ആണികളാൽ മരിക്കപ്പെട്ടു. സ്ലീഹന്മാരുടെ യാത്രയുടെ ഒരു വിവരണമാണ് ഈ നാഗൽക്കപ്പേളയുടെ അൾത്താരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിത്രം നമുക്ക് കാണാൻ പറ്റുന്നത്. 12 അപ്പസ്തോലന്മാര് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കായി സുവിശേഷം പ്രഘോഷിക്കുവാൻ വേണ്ടി പോകുന്നു. ഇവിടെ എല്ലാ ദിവസവും 8 മണിക്ക് ടോം കാപ്പിറ്റലേഴ്സ് അർപ്പിക്കുന്ന വിശുദ്ധ ബലിയുണ്ട്. കത്തീഡ്രലിൽ വരുന്നവർക്ക് ശാന്തമായി ഇരുന്ന് പ്രാർത്ഥിക്കുവാനുള്ള സ്ഥലമാണ് ഈ നാഗൽക്കപ്പേള. ഇത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഉദ്ദേശിച്ചുള്ളതല്ല, നിശബ്ദമായി വന്നിരുന്ന് പ്രാർത്ഥിക്കുവാനുള്ള കപ്പേളയാണ്. ബിഷപ്പുമാരുടെ ഒത്തിരിയേറെ ഫലകങ്ങൾ ഇതിന് രണ്ടു വശങ്ങളിലും ചേർത്ത് വച്ചിട്ടുണ്ട്. ഇവരുടെ ശവക്കോട്ടയുടെ ഭാഗമായിരുന്നു ഈ ഫലകങ്ങളെല്ലാം. ഈശോയെ വന്ന് സ്നേഹിക്കാനും ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാനും കത്തീഡ്രലിൽ വരുന്നവർക്ക് ദൈവാനുഭവത്തിൽ വന്ന് അനുഭവം നേടുവാനും ശാന്തമായിരുന്ന് പ്രാർത്ഥിക്കുവാനുള്ള സ്ഥലമാണ് ഈ നാഗൽക്കപ്പേള. യേശുവിൻ്റെ സ്നേഹം വളരെയധികം പേർ അനുഭവിച്ച ദിവ്യ ആണിയുടെ മുമ്പിലാണ് നമ്മൾക്കിപ്പോൾ ഈ വിശുദ്ധ ആണിയോട് അതിൻ്റെ മുമ്പിലിരുന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മളെയും അനുഗ്രഹിക്കണമേ എന്ന്. ദൈവം അനുവദിച്ചാൽ അടുത്ത ഭാഗത്ത് കണ്ടുമുട്ടും വരെ നന്ദി, നമസ്കാരം.